അനൂപ് കൂടി ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. അനൂപ്, ഇപ്പോൾ ഈ റഷ്യയുടെ ആക്രമണം ഒരു തരത്തിലും അവസാനിക്കുന്നില്ല, ഏതറ്റം വരെയും പോകുമെന്നാണ് പുടിൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ആക്രമണം നിർത്താൻ ഈ നാറ്റോ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇടപെടാനുള്ള ഏത് സാധ്യതയാണ്? അവർ ഈ യുദ്ധമുഖത്തേക്ക് അവർ എത്താനുള്ള ഒരു സാധ്യത ഈ ഘട്ടത്തിൽ നമുക്ക് പറയാമോ? സാറിന്, നമുക്ക് ഒരു പ്രവചനം നടത്താവുന്ന ഒരു സംഭവമല്ല. 3 മാസം മുമ്പ് നമ്മൾ ബെലറൂസിൽ റഷ്യയുടെ സൈന്യം എത്തുമ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്, റഷ്യ ആക്രമിക്കാൻ പോകുന്നു, അത് യുക്രൈനിലേക്ക് തന്നെ ആക്രമണം നീളും എന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരുന്നതാണ്. പക്ഷേ അതുപോലെ വളരെ കൃത്യമായിട്ട് അത് 3 മാസത്തിന് ശേഷം റഷ്യ യുക്രൈനിൽ കടന്നു കയറുന്നുണ്ട്. അപ്പോൾ ആ ബെലറൂസിലെ നീക്കം ഒരു സൂചനയായിരുന്നു. അതുപോലെ നാറ്റോ ആക്രമിക്കും എന്ന് നമുക്ക് ഈ നിമിഷവും നമുക്ക് പറയാൻ കഴിയില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നാറ്റോയ്ക്ക് അങ്ങനെ വളരെ പെട്ടെന്ന് കയറി ആക്രമിക്കാൻ കഴിയാത്തത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു കൊണ്ടിരുന്നതുപോലെ തന്നെ യുക്രൈൻ നാറ്റോയിൽ അംഗമല്ല. അതുപോലെ അമേരിക്കയ്ക്കും നാറ്റോയെ ഈ പേരിൽ യുക്രൈനിൽ കടന്നു കയറി ആക്രമണത്തിൻ്റെ പേരിൽ ചെയ്യാൻ എന്തെങ്കിലും ഇടപെടാൻ കഴിയില്ല. ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ വിഭാഗം, മനുഷ്യാവകാശ സംഘടന ഒക്കെ ഇടപെട്ട് അവിടെ എന്തെങ്കിലും വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരിക, ഇത്തരം സാഹചര്യങ്ങളിലൊക്കെയാണ് അടിയന്തരമായ ഇടപെടലുകൾ മറ്റൊരു രീതിയിൽ സാധിക്കുക. അല്ലെങ്കിൽ റഷ്യ വൻതോതിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകണം. ഇതൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. ഇതൊന്നും സംഭവിക്കാത്ത സാഹചര്യത്തിൽ പെട്ടെന്ന് നാറ്റോയ്ക്ക് കയറി ഒരു യുദ്ധസമാനമായ രീതിയിൽ ഇടപെടാൻ കഴിയില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അപ്പോൾ പിന്നെ നാറ്റോയും അമേരിക്കയും ഇതിനു മുൻപ് പറഞ്ഞിരുന്നത് എന്നൊരു ചോദ്യം നമുക്ക് മുന്നിലുണ്ട്. എന്തുകൊണ്ടാണ് യുക്രൈനിലേക്ക് റഷ്യ കടന്നു കയറിയാൽ ആ സമയം തിരിച്ചടിക്കുമെന്ന് ജോ ബൈഡൻ പറഞ്ഞത്? അത് നമുക്ക് തൽക്കാലം ഒരു ഭീഷണിയായിട്ട് മാത്രമേ കണക്കാക്കാൻ കഴിയൂ. പക്ഷേ എന്ന് വെച്ചാൽ ഇത്തരം യാഥാർത്ഥ്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴും നാറ്റോയും അമേരിക്കയും ഇപ്പോഴും നിർജീവമായി നിൽക്കുകയാണ്. അവർ മുന്നോട്ട് പോകുന്നില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അവർ വളരെ വൻതോതിൽ പോളണ്ടിലേക്ക്, പോളണ്ട്, ലാത്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ ഈ 4 രാജ്യങ്ങൾ വഴിയാണ് ഒരുപക്ഷെ അവർക്ക് റഷ്യയിലേക്കും യുക്രൈനിലേക്കും ഉള്ള ഒരു ആക്രമണം നയിക്കേണ്ടത്. അങ്ങനെ പോളണ്ടിലേക്ക് വൻതോതിൽ സന്നാഹമടുപ്പിക്കുന്നു. അതുപോലെ ബാൾട്ടിക് തീരത്ത് മുഴുവൻ ഓസ്ട്രേലിയ പോലും നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യം ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം ഉണ്ടാക്കുക, അതായത് ഇത് പെട്ടെന്ന് ആക്രമിക്കണം എന്ന ഒരു നിർദ്ദേശം കൊടുക്കുക എന്നല്ല ഇതിൻ്റെ അർത്ഥം. ഒരു ആക്രമിക്കേണ്ടി വന്നാൽ ആക്രമിക്കാം, പക്ഷേ പുട്ടിന് ഒരു ഭീഷണി എന്നുള്ള നിലയിൽ, പുട്ടിന് ഒരു സമ്മർദ്ദം ചെലുത്തുക എന്നുള്ള നിലയിൽ കൂടിയാണ് ഈ സൈനിക നീക്കം ഇപ്പോൾ നടക്കുന്നത്. അമേരിക്കയ്ക്കും യൂറോപ്പിനും അവരുടെ കയ്യിലുള്ള ആയുധങ്ങളുടെ എണ്ണത്തിൻ്റെ കണക്കൊന്നും റഷ്യയിൽ പുട്ടിൻ്റെ മണ്ണിൽ പോയി നടത്തുന്ന യുദ്ധത്തിൽ വിലപ്പോകില്ലെന്നും നമുക്കറിയാം. അത് ആ സാഹചര്യത്തിൽ ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ ഇത് റഷ്യ ഇപ്പോൾ ഉന്നയിക്കുന്ന ഒരേ ഒരു ആവശ്യം ഭരണമാറ്റമാണ്. അപ്പോൾ പട്ടാളം ഭരണം ഏറ്റെടുത്ത ശേഷം പുതിയ ഭരണസമിതി വരട്ടെ എന്ന് മാത്രമേ പുട്ടിൻ ഇപ്പോൾ നിലവിൽ പറയുന്നുള്ളൂ. അപ്പോൾ അത്തരം ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്നൊക്കെ ഉണ്ടായി, ഇന്നലെ തന്നെ ഐക്യരാഷ്ട്ര സംഘടനയുടെ യോഗത്തിൻ്റെ കാര്യം സരുൺ തന്നെ അറിയാം. സരുൺ, അതെ, ഐക്യരാഷ്ട്ര സംഘടനയുടെ ആ യോഗത്തിലെ തീരുമാനങ്ങളൊന്ന് നമുക്ക് വിശദീകരിച്ചാൽ, പ്രേക്ഷകരോട് പറഞ്ഞാൽ അത് അല്പം കൂടി ഗുണം ചെയ്യുന്നതായിരിക്കും കാര്യത്തിൽ. അനൂപ്, UN രക്ഷാസമിതിയിൽ ഇന്നലെ ഈ റഷ്യൻ സൈനിക നീക്കം പിൻവലിക്കണം, റഷ്യയുടെ ഈ സൈനിക നീക്കത്തെ അപലപിച്ച് പ്രമേയം കൊണ്ടുവരുന്നു. ഈ പ്രമേയത്തിൽ റഷ്യ വീറ്റോ ചെയ്യുന്നു. ഇന്ത്യയും ചൈനയും UAE ഉൾപ്പെടെയുള്ള 3 രാജ്യങ്ങൾ ഈ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. അങ്ങനെ റഷ്യ ഈ പ്രമേയം വീറ്റോ ചെയ്യുന്നു. അമേരിക്ക പറയുന്നു UN പൊതുസഭയിൽ ഈ പ്രമേയം വീണ്ടും കൊണ്ടുവരും എന്നാണ് അമേരിക്ക പറയുന്നത്. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഇന്ത്യയുടെയും ചൈനയുടെയും നിലപാട്. കാര്യം 2 നിലപാടാണെങ്കിലും പക്ഷേ ഫലത്തിൽ 2 അർത്ഥം ഒന്നാണ്, ഒപ്പം UAE ചേരുന്നു. അതായത് ഇന്ത്യ തീരുമാനിക്കുന്നത് എന്താണ്, ഇതിൽ നിന്ന് വിട്ടു നിൽക്കാനാണ്. ചൈനയും അത് തന്നെയാണ് തീരുമാനിച്ചത്. പക്ഷേ പറഞ്ഞ നിലപാടിൽ റഷ്യയ്ക്ക് പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് ചൈന പറയുന്നതെങ്കിൽ ഇന്ത്യ ഇവിടെ യുക്രൈൻ്റെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടണം എന്ന്, അല്ലെങ്കിൽ അത് നമ്മൾ അഭിമുഖീകരിക്കണം എന്നൊരു വാചകം ഇന്ത്യ പറയുന്നുണ്ട്. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം, നിലപാടിൽ വ്യത്യാസമുണ്ട്. പക്ഷേ ഇന്ത്യയും ചൈനയും UAE ഈ കാര്യത്തിൽ ഈ അവിടെ എടുത്തിരിക്കുന്ന നിലപാട് അമേരിക്കയ്ക്കോ നാറ്റോയ്ക്കോ ഒന്നും പൂർണ്ണമായി അനുകൂലമായതാണ് എന്ന് പറയാൻ കഴിയില്ല. അനു, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നാറ്റോയുടെ ഒരു പ്രസ്താവന വന്നിരുന്നു, 120 പടക്കപ്പലുകൾ അവിടെ സജ്ജമാക്കിയിരിക്കുന്നു, ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറാണ്. അനൂപ് പരമേശ്വരനുമാണ് വിവരങ്ങളും വിശകലനങ്ങളും നൽകിക്കൊണ്ടിരുന്നത്. ഞാൻ വാർഡസ്കിലേക്ക് തിരിച്ചെത്താം സരുൺ.